കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാനുള്ള ബി ജെ പി നീക്കത്തിനെതിരെ താനിത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. എൽ ഡി എഫ് തെക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ത പരിസരത്ത് നിന്നും സോമശേഖര നഗറിലേക്ക് നടത്തിയ പ്രകടനത്തിന് എം വി മുകേഷ്, എം വി സുരേഷ്, എ കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് പി ആർ ഷിനോയ്, എൻ എ പീതാംബരൻ, മദനമോഹനൻ മാസ്റ്റർ, കെ സി ബൈജു, സീന അനിൽകുമാർ, സതി ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 50-ൽ അധികം ആളുകൾ, പ്രധാനപ്പെട്ട നേതാക്കൾ കോൺഗ്രസിന്റെ ഇപ്പോൾ ബി ജെ പി ആയി മാറുന്നത്, മുഖ്യമന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ ബി ജെ പി ആയി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസുകാർക്ക് പണം കൊടുത്താൽ, ഭീഷണിപ്പെടുത്തിയാൽ അവർ ബി ജെ പി ആയി മാറും എന്നുള്ളതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ചെങ്കുടി പ്രസ്ഥാനങ്ങളെ വിശ്വസിക്കുന്ന ആളുകളെ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയാൽ അവരൊന്നും പാർട്ടി മാറുകയില്ല എന്നുള്ളത് കൊണ്ടും രാഷ്ട്രീയമായി ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിജയം സമ്മാനിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടും തൃശ്ശൂരിനകത്ത് നമുക്കറിയാം കഴിഞ്ഞ 3 തവണയാണ് ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കടന്നു വന്നത്, ഇനിയും വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടും ഈ തൃശ്ശൂരിനകത്ത് തൃശ്ശൂരിലെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പി പച്ചതൊണ്ടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും പച്ചക്കള്ളങ്ങളുമായി ഈ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വരികയും